Hi dears, assalamu alaikum, welcome back. In this video, we have a roll recipe. We have a roll recipe. We have a roll recipe. I have a roll in the recipe. I will mix it in a little bit. I will put the roll in the pan. Any like a vara French fries, potato fries, ille, Yanida porcan tinner. For either Langudi Dumbani in a corching good taste vernetta. Pinna a vara than Yankorch, Pachakari Yaning and a Kataki chinna, corchi cabbage in the cabbage, corchi good the lid thinner, pinna woodly, corchinaria it slice either chinna, pinna da takali, takali, katimbo, and ulila, kuruel and kalinito and a tangina, corchinilatili kataki chinna, pinna corchi capsicum, either. Option lana in Denglida, a lingli denda, verningly taste la no kitida, the kalium, ulium, elang and tenetam, verningly taste no kitida, pinida, fries add a purchuchine, pinida, chicken and yane, and elelang kalanite, corchivilly, peace itening in a cate the chinita, buying right teacher the Akananulla. Pinny liquid the mayonnaise and the mayonnaise, patringly in duck in the mayonnaise lay. At the end, it can the corchudi taste in Davamlavang and the mayonnaise at Trelamla in duck in the mayonnaise to taste and Kikitalilla. Panganakan in Yakunale, Yanipa Samila Thondum, Pinan dailing in the mayonnaise Ulundum beneath the Tiana. Pin a mayonnaise in the duck in the recipe Yana and Doru video only concert in Dina Pine, the Linki Vanangan Thaya Kodka. Varningly on the Kando Keta. Pinna Vanda the ketchup on the tomato ketchup, Pinna the Yanid Pukubusilana Rolaki Edkina, Varningly the Tortilla Rolaka, the Pandela Kubusulonda, Angarian of Il Rolaka, the Jerche, Pinna Amalin Daki Kubusil Rolia, Adamba, Korchigudi softel and dam, Pavangi Kubus soft illingly, Adi on the Cherthai to Chudaki to undertake in a Rolakane. I will add a little bit of a taste.
പിന്നെ ലാസ്റ്റ് ആയിട്ട് കുറച്ച് പൊട്ടാറ്റോ ഫ്രൈസും കൂടി വെച്ച് കൊടുക്കുക. പൊട്ടാറ്റോ ഫ്രൈസ് എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് വെക്കട്ട, എന്നാലും ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഞാൻ എനിക്ക് കെച്ചപ്പ് ഇഷ്ടമായതുകൊണ്ട് ലാസ്റ്റ് മേലേക്ക് കുറച്ച് കെച്ചപ്പും കൂടി ആക്കി കൊടുത്തിന്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യട്ട, നല്ല പുളി ഉണ്ടാവും ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അടുത്ത ഒരു ടേസ്റ്റ്. ഇനിയിപ്പം ഇതിപ്പോൾ ഇതാ ഇങ്ങനെ ഞാൻ രണ്ടും കൂടി രണ്ട് സൈഡും കൂടി അങ്ങ് റോളാക്കി വെച്ചിട്ട് ഇത് നല്ല ടൈറ്റിൽ അങ്ങ് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നല്ല ഈസി സിമ്പിള് ചിക്കൻ റോള് എന്ന് അല്ലെങ്കിൽ ചിക്കൻ കുബൂസ് റോള്, സാൻഡ്വിച്ച് റോള് എന്തെങ്കിലും പറയാം. അതിന് നല്ല ടേസ്റ്റാണ്, സിമ്പിളാണ് ഉണ്ടാക്കാൻ. പിന്നെ അതേപോലെ തന്നെ ഞാനിപ്പോൾ ബാക്കിയുള്ള അഞ്ചെണ്ണം കൂടി ഞാനിപ്പോൾ ഉണ്ടാക്കിയ അളവിന് ഒരു അഞ്ച് റോള്, അതിൽ അഞ്ച് കുബൂസാണ് ഉള്ളത്. അപ്പോൾ അഞ്ച് റോള് ഉണ്ടാക്കാനുള്ളതുണ്ട്. ഇപ്പം ഇപ്പം ഞാൻ ഇക്കാക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് കെച്ചപ്പെല്ലാം കുറച്ച് കുറച്ചിട്ടാണ് കേട്ടോ. അടുത്തിന് മേലേക്കൊന്നും കെച്ചപ്പിടുന്നില്ല. പിന്നെ ഇതേപോലെ തന്നെ ചിക്കനും എല്ലാം വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും വെച്ചിട്ടൊന്ന് റോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, ഭയങ്കരം ഓവർ ടേസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടാക്കണ്ട. ഒരു നോർമൽ സാൻഡ്വിച്ച് റോളെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഇനിയിപ്പം ഞാൻ എൻ്റെ ഡ്രസ്സ് കാണിക്കാം. പെരുന്നാളിനെടുത്ത ഡ്രസ്സെല്ലാം കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ. ആദ്യം തന്നെ എനിക്ക് നല്ലോണം ഇഷ്ടമായൊരു ഡ്രസ്സ് കാണിക്കുക. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബാക്കിൽ ഇങ്ങനത്തെ ഒരു ക്യാപ്പ് ഉണ്ട്. നമ്മൾ ചില ഡ്രസ്സിനും ഈ ഓവർ കോട്ടിനെല്ലാം കാണൂലേ ഇങ്ങനത്തെ ക്യാപ്പ്. പക്ഷേ ഇത് കുഴപ്പമില്ല കേട്ടോ, നമ്മൾ ഹിജാബ് ഇടുമ്പോൾ ആ ബാക്കിൽ അങ്ങ് നിന്നോളും, അല്ലെങ്കിൽ വേണമെങ്കിൽ ഉള്ളിലേക്ക് അങ്ങ് ടക്കിങ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഒരു സ്ലീവിലും പിന്നെ മുന്നിലത്തെ ഒരു സൈഡിലും മാത്രം ഇങ്ങനത്തെ ഒരു പ്രത്യേകത ഒരു വർക്ക് ഉണ്ട്. നല്ല രസമുണ്ട് ആ വർക്ക് കാണാൻ. അപ്പോൾ അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. പിന്നെ ഉള്ളത് ഒരു സെൻറ്ററിലൊരു കട്ടിങ് ഉണ്ട്. അത് പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒരു കട്ടിങ് കൊടുത്തതാണ്. പിന്നെ ഇതിൻ്റെ ക്ലോത്ത് നല്ല കട്ടിയുള്ള ടൈപ്പ് ഒരു ക്ലോത്താണ് കേട്ടോ, ഈ ജീൻസിൻ്റെ എല്ലാം പോലത്തെ. പിന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ റേറ്റും കൂടി ഇൻക്ലൂഡ് ആക്കണേന്ന് കുറേ ആൾ പറഞ്ഞു നേനു. ഇതിന് ഒമാന് റിയാൽ 10 റിയാലാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ്. അപ്പോൾ നാട്ടിലായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു 2000-ൽ കുറച്ച് കുറവ്, അങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. എന്നോട് കുറേ ആൾ ചോദിച്ചിട്ടുണ്ടേനു, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ റേറ്റും പറയുന്നത്. അപ്പോൾ ഓർഡർ ചെയ്യാൻ പറ്റുമെന്നെല്ലാം ചോദിച്ചിനു. അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഓർഡർ ചെയ്തിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നൊന്നും അറിയില്ല. പിന്നെ എന്നോട് ഷോൾ എങ്ങനെയാണ് ചുറ്റലെന്നും ചോദിച്ചിനു. ഒന്നുമില്ല, അണ്ടർസ്കാഫ് ചെയ്തിട്ട് ഞാൻ വെറുതെ ഒന്ന് പിന്നൊന്നും യൂസ് ആക്കാണ്ട് അങ്ങ് ചുറ്റുന്നതാണ്. ഞാൻ അങ്ങനെ തന്നെയാണ് പൊതുവേ ഇടൽ. അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യാം. അതിൻ്റെ ഇടയിൽ ലൂലു വന്ന് മടിയിലിരുന്നിട്ടുണ്ട്. അപ്പം നല്ല കളിയേനു, അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മടിയിൽ ഒന്ന് കയറിയിരുന്നതാണ്. പിന്നെ ഇന്ന് തന്നെ കുട്ടികളെ ആക്സസറീസ് എല്ലാം കാണിച്ചിട്ട് ഒരു വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചേനു. പക്ഷേ ഇന്നും നല്ല ഉറക്കാന്ന് കേട്ടോ, അവൾ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് രാവിലെ എണീക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഉച്ചക്ക് ഉറങ്ങിപ്പോവും. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഈ ഒരു ഗ്രീൻ കളറാണ്. ഇത് എനിക്ക് നല്ല ഇഷ്ടമായി തന്നെയാണ് കേട്ടോ. ഇതും എനിക്ക് നല്ല ഇഷ്ടമായിന്. പിന്നെ ഇതിൻ്റെ ഒരു സ്ലീവാണ്, ഇതിൻ്റെ മെയിൻ ഒരു കാണാൻ ഭയങ്കര ഒരു അട്രാക്ഷൻ ഇതിൻ്റെ ഒരു സ്ലീവ് തന്നെയാണ്. ഒരു പ്ലേറ്റ്സ് എല്ലാം വരുന്ന പോലത്തെ, പിന്നെ നെക്കും സ്ലീവ് പോലെ തന്നെയാണ്. ഒരു ചുരുക്ക് വരുന്ന ഡിസൈനില്ല, അതിൻ്റെ പേര് എനിക്കറിയില്ല. നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ എങ്കിൽ നെക്ക് നമ്മളിങ്ങനെ ഹിജാബ് ഇടുമ്പോൾ പുറത്ത് കാണുമൊന്നുമില്ല, എന്നാലും നല്ലൊരു ഡിസൈൻ തന്നെയാണ് അത്. പിന്നെ ബലൂൺ സ്ലീവാണ്. പിന്നെ ഇതിൻ്റെ ക്ലോത്ത് ഒരു ജോർജറ്റാന്ന് തോന്നുന്നു, പക്ഷേ ഫോണിനെക്കാളും കുറച്ചും കൂടി ഒരു കട്ടിയുണ്ട്. പിന്നെ ഈ ഡ്രസ്സിൻ്റെ ക്ലോത്തും കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ടുള്ള ക്ലോത്ത് അല്ലാണ്ട് വേറെ ഇങ്ങനെ റെയർ ആയിട്ടുള്ള ക്ലോത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഞാൻ 2-3 ഷോള് വെച്ചൊന്ന് മാച്ച് ചെയ്ത് നോക്കിയതാണ്. ആദ്യം ഞാൻ പിങ്കാണ് ഇട്ടിരുന്നത്, പിന്നെ ഇതിപ്പോൾ യെല്ലോവും നല്ല മാച്ച് തന്നെ ഉണ്ട്. പ്ലെയിൻ കളറായതുകൊണ്ട് നമുക്ക് എല്ലാ കളർ ഷോള് വെച്ചിട്ട് ഇത് മാച്ച് ചെയ്യാം. പിന്നെ ഞാനൊരു ഗ്രേ കളറും ഇട്ട് നോക്കിന്, അത് നല്ല മാച്ച് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ റേറ്റും സെയിം അമറൂണിൻ്റെ തന്നെ റേറ്റ് തന്നെയാണ്, 10 റിയാൽ തന്നെയാണ്. ഇനിയുള്ളത് നല്ലൊരു ലൈറ്റ് പിങ്ക് കളറ്, നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ ഇതിൻ്റെ. അങ്ങനത്തെ ഒരു ഡ്രസ്സാണ്. പിന്നെ ഇതിനൊരു എക്സ്ട്രാ ഫിറ്റിംഗ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു നെക്കിൻ്റെ സൈഡിലുള്ള ഈ ഒരു സംഭവമുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഒരു കുഴപ്പം എന്താന്ന് പറഞ്ഞാൽ ഇതിന് ഹാഫ് സ്ലീവേ ഉള്ളൂ. അപ്പോൾ ഞാൻ മാക്സിമം ഫുൾ സ്ലീവുള്ള ഡ്രസ്സ് തന്നെ എടുക്കില്ല. എനിക്ക് ഇന്നർ ഇടുന്നതും ഈ സ്ലീവ് ഇടുന്നതെല്ലാം ഭയങ്കര മടിയാണ്. മാക്സിമം ഫുൾ സ്ലീവ് ഡ്രസ്സ് തന്നെ എടുക്കൽ. പക്ഷേങ്കിൽ ഇത് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ താഴെ രണ്ട് ഒരു സ്റ്റെപ്പ് വരുന്ന പോലെ ഒരു ഫ്ലെയർ ഡിസൈൻ ഉണ്ട്. അപ്പോൾ അത് മാത്രമേ ഇതിനുള്ളൂ കേട്ടോ കാര്യമായിട്ട്. എന്നാലും നല്ല സിമ്പിളാണ്, എന്നാലും നല്ല രസമുണ്ട് കാണാൻ.
പിന്നെ ഇതൊരു ലൈറ്റ് പിങ്ക് കളർ ആയതുകൊണ്ട് കുറച്ചുകൂടി ഡാർക്ക് പിങ്ക് കളർ ഷോളാണ് ഇട്ടിന്. അപ്പോൾ അതാണ് ഈ ഒരു കളറിൽ മാച്ച് ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ അടുത്തതായിട്ടുള്ളത് ഇതാ ഒരു മൾട്ടി കളർ ഡ്രസ്സാണ്. ഇതും മാക്സി ഡ്രസ്സ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് യെല്ലോ കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ യെല്ലോ കളർ കണ്ടുതരാൻ അങ്ങനെ എടുത്തതാണ്. പിന്നെ ഇതിൻ്റെ സ്ലീവ് ഞാൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇത് ഒരു ഫുൾ സ്ലീവിലറ്റത്തൊരു ഡിസൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അതും കൂടി ആകുമ്പോൾ ഇനി ഭയങ്കര ഒരു ബോറും ഓവർ തോന്നുന്നു. കുറേ കളറും ആ ഒരു സ്ലീവെല്ലാം ആകുമ്പോൾ കുറച്ച് ഒരു ലൈറ്റ് അല്ലാന്ന് തോന്നുന്നു. അപ്പോൾ അത് ഞാൻ അങ്ങ് കട്ട് ചെയ്തിട്ട് നോർമൽ സ്ലീവ് ആക്കി കൊടുത്ത് അതിൻ്റെ അറ്റങ്ങ് അടിച്ചു കൊടുത്ത്. അപ്പോൾ അതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഷോള്, ഇതിന് ഞാൻ കുറേ ഷോള് മാച്ച് ചെയ്ത് നോക്കി. അപ്പോൾ കുറേ മൾട്ടി കളർ ആയതുകൊണ്ട് ഏതാണ് മാച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേനു. പിന്നെ ഞാനിതാ എൻ്റെ ഈ ഷോൾ എടുന്ന വാങ്ങിനും ചോദിച്ചിരുന്നു കേട്ടോ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിപ്പം എല്ലാവിടെയും ഉണ്ട്, പക്ഷേങ്കിൽ എനിക്ക് ഇവിടെ ഒമാനിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം കൊണ്ടുവന്നെയാണ്. ഇതിൻ്റെ ഒരു മൂന്ന് കളറുണ്ട്. അപ്പം നല്ല രസമാണ് ഇങ്ങനത്തെ ഈ ഒരു അറ്റത്ത് ഇങ്ങനത്തെ ഒരു ബോൾ വരുന്നത് കാണാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ഇത് നല്ല ലെങ്ത്തെല്ലാം ഉണ്ട് ഷോള്. പിന്നെ ഞാൻ ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്തുകൊണ്ട് ഒരു 3/4 സ്ലീവ് വരുന്നുള്ളൂ. എന്നിട്ട് ഞാൻ അതിൽ ബ്ലൂ കളറ് സ്ലീവ്സ് ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഇതും മാക്സി ഡ്രസ്സ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ റേറ്റും നേരത്തെ കാണിച്ച ഒരു പിങ്കിൻ്റെ റേറ്റും സെയിം തന്നെയാണ് കേട്ടോ. 7 ഒമാൻ റിയാലാണ് ഇതിൻ്റെ റേറ്റ്. പിന്നെ ഇത് ഞാൻ അൻവാറിൽ കലീജ് എന്ന് പറഞ്ഞിട്ടൊരു മാർക്കറ്റ് കാണിച്ചിട്ടുണ്ടായിട്ടില്ലേ, അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ലുലുവിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവിടെ റേറ്റ് കുറവ് തന്നെയാണ്. പിന്നെ ഈ ഒരു ഡ്രസ്സും മെറൂണും പിങ്കും എല്ലാം നല്ല ലൂസ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. പക്ഷേങ്കിൽ ഞാൻ ഫിറ്റ് ചെയ്യൽ അങ്ങനെ കുറവാണ്. ഞാൻ ഡ്രസ്സ് അധികം ഫിറ്റ് ചെയ്യലേ ഇല്ല, സൈഡൊന്നും ഫിറ്റാക്കലില്ല. അപ്പോൾ അങ്ങനെ തന്നെ ഫ്രീ ആയിട്ട് അങ്ങ് ഇടുകയാണ് ചെയ്യൽ. അപ്പോൾ അങ്ങനെ ഇടാനൊരു രസമല്ലേ. പിന്നെ വേറെ എന്താന്ന്, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത്. മുന്നേ ആദ്യം കാണിച്ച റെസിപ്പിയും ഡ്രസ്സും എല്ലാം ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.